കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹെൽമറ്റ് ധരിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കുക. ഹെൽമറ്റിനുള്ളിൽ വിഷപ്പാമ്പ് കയറിയിരുന്നത് അറിയാതെ അതും തലയിൽ വെച്ച് ബൈക്കിൽ പോയത് 11 കിലോമീറ്റർ ആയിരുന്നു. ഉദയം പേരൂർ കണ്ടനാട് സെന്റ് മേരീസ് ഹൈസ്കൂൾ സംസ്കൃത അധ്യാപകൻ കെ എ രഞ്ജിത്തിന്റെ ഹെൽമറ്റിനുള്ളിലാണ് ഉഗ്രവിഷമുള്ള വളവളപ്പൻ പാമ്പ് കയറി കുടിയിരുന്നത്. ഹെൽമറ്റിൽ പാമ്പുണ്ടാകുമെന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതാറില്ല. അതിനാൽ തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കി ഹെൽമറ്റ് തലയിൽ വെച്ച് രഞ്ജിത്ത് യാത്രയും തുടർന്നു. വീട്ടിൽ നിന്ന് കണ്ടനാട് സ്കൂളിലെത്തിയ ശേഷം അവിടെ നിന്ന് സംസ്കൃതം ക്ലാസ്സിനായി തൃപ്പൂണിത്തുറ RLV സ്കൂളിലെത്തിയപ്പോഴാണ് ഹെൽമറ്റിനകത്ത് പാമ്പിൻ്റെ വാല് കണ്ടത്. തുടർന്ന് പാമ്പിനെ ഹെൽമറ്റിലെ സ്പോഞ്ചിനുള്ളിൽ നിന്നും പുറത്തേക്കെടുത്തു. പാമ്പ് ഞെരുങ്ങി ചത്ത നിലയിലായിരുന്നുവെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഉടൻ തന്നെ ഹെൽമറ്റ് അടക്കം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. മാമലയിലുള്ള ഇദ്ദേഹത്തിന്റെ വീടിന്റെ കാർപോർച്ചിൽ വച്ച ബൈക്കിലാണ് ഹെൽമറ്റ് തൂക്കിയിട്ടിരുന്നത്. സമീപത്തെ പറമ്പിൽ നിന്നാകാം പാമ്പ് വന്നതെന്ന് സംശയിക്കുന്നു. സാധാരണ ഷൂവിനുള്ളിൽ പാമ്പ് കയറിയിരുന്ന അപകടം സംഭവിച്ചത് പലയിടത്തും വാർത്തയായിട്ടുണ്ട്. എന്നാൽ ഹെൽമറ്റിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം ഇതാദ്യമായാണ്. അതിനാൽ എത്ര തിരക്കാണെങ്കിലും ഹെൽമറ്റ് തലയിലേക്ക് വയ്ക്കും മുൻപ് നന്നായി ശ്രദ്ധിക്കുക. പാമ്പ് മാത്രമല്ല മറ്റ് ഇഴ ജന്തുക്കളും പഴുതാര, തേൾ, എട്ടുകാലി വരെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഹെൽമറ്റിനുള്ളിലെ ഇരുട്ടും മാളം പോലെയുള്ള രൂപപ്രകൃതിയും ഇഴ ജന്തുക്കളെ ഇതിനകത്തേക്ക് കയറാനും അതിനുള്ളിൽ അവ വിശ്രമിക്കാനുമുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല തലയിലാണ് ഹെൽമറ്റ് വയ്ക്കുന്നത് എന്നതിനാൽ വിഷഹാരികളായ ജന്തുക്കളുടെ ആക്രമണം ഉണ്ടായാൽ അതീവ ഗുരുതരമായിരിക്കും. അതിനാൽ ഹെൽമറ്റുള്ള എല്ലാവരും അത് നന്നായി പരിശോധിക്കുകയും അതിൻ്റെ സ്പോഞ്ചിനുള്ളിൽ എന്തേലും കയറി ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ഉപയോഗിക്കാവൂ. ഇനി ഇക്കാര്യം പറഞ്ഞ് ഹെൽമറ്റ് വയ്ക്കാതിരുന്നാൽ പോലീസ് പൊക്കുമെന്നും ഉറപ്പ്. മാത്രമല്ല കനത്ത പിഴയും വരും, യാത്രയും മുടങ്ങും. ഇപ്പോൾ പോലീസിനെ പോലെ തന്നെ ഹെൽമറ്റ് ഉപയോഗക്കാർക്ക് പാമ്പും വില്ലനാകുന്ന വാർത്ത ഏതായാലും കൗതുകം മാത്രമല്ല ബൈക്ക് യാത്രക്കാർക്ക് ഞെട്ടലും ഉണ്ടാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.